അപ്പൊ ഗൈസ്, ഈയിടെയായിട്ട് നമ്മുടെ സെഞ്ചുട്ടയ്ക്ക് എയറിലായിരുന്നു എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂളൊക്കെ കെട്ടിയിട്ട് പുള്ളിക്കാരൻ അതിലങ്ങ് കുളിച്ച് നന്നായിട്ട് നീന്തി കുളിച്ചു, അതിനുള്ള നല്ല പണി അങ്ങോട്ട് മേടിച്ചെടുത്ത് ആജീവനാന്ത കാലം മുഴുവൻ ലൈസൻസ് റദ്ദാക്കി എന്നുള്ളതാണ്. സെഞ്ചുട്ടയ്ക്ക് ഇനി അങ്ങോട്ട് വാഹനം ഓടിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആ കാറിനുള്ളിൽ വെച്ച് അത്തരത്തിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പണിഷ്മെന്റും കാര്യങ്ങളും പുള്ളിക്കാരന് കൊടുക്കുകയും ചെയ്തിരുന്നു അല്ലേ. മെഡിക്കൽ കോളേജിലേക്ക് സേവനം, അതുപോലെ തന്നെ ലൈസൻസ് റദ്ദാക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. വീടിന് മുന്നിലൊരു വാഹനം ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ പ്രശ്നം അതൊന്നുമല്ല, ഞാൻ ആളുകൾക്ക് സഞ്ജു ടെക്കിയെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, അറിയാത്തവരുണ്ടാവുമല്ലോ. ഇപ്പോൾ സഞ്ജു ടെക്കിയെ ഒരു സ്കൂളിലേക്ക് ഒരു മാഗസിൻ പ്രദർശനത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ ആര്യാട് ഡിവിഷനിലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ അതാണിപ്പോൾ ന്യൂസുകാരൊക്കെ എടുത്തിട്ട് വളരെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സംഭവം മറ്റൊന്നുമല്ല, സഞ്ജുട്ടയ്ക്ക് ഒരു ക്രിമിനൽ കുറ്റവാളിയാണല്ലോ, വളരെ വലിയൊരു തെറ്റാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരാളെ സ്കൂളിലേക്ക്, അതും കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണല്ലേ. കൊടും കുറ്റവാളിയെ സ്കൂളിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ന്യൂസുകാർ അങ്ങനെയാണ് വരുത്തി വെക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, നമ്മുടെ ഉന്നത തലങ്ങളിലേക്ക് നിങ്ങളൊന്ന് കണ്ണെത്തിച്ച് നോക്കിയാൽ മതി, എത്ര ആളുകൾക്ക്, എത്ര നമ്മളെ ഭരിക്കുന്ന എത്ര ആളുകൾക്ക് കേസുണ്ടടേ, എന്തെല്ലാം കേസ്, നിങ്ങളൊന്ന് ചികഞ്ഞ് നോക്ക്, ഒന്ന് അന്വേഷിച്ചു നോക്ക്. എന്നിട്ടാണ് ഇവിടെ കാറിൽ ഒന്ന് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കുളിച്ച് അവന് കിട്ടാത്ത പണിയൊന്നുമില്ല. ആജീവനാന്ത കാലമായി ലൈസൻസ് പോയി, മെഡിക്കൽ കോളേജിൽ പോയിട്ട് സർവീസ്, അതുപോലെ കൂടാതെ അവൻ്റെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം, അവന് ചെയ്തിട്ടുള്ള വീഡിയോസ് ഡിലീറ്റ് ആക്കുന്നു, എന്തെല്ലാം, എങ്ങനെയൊക്കെ അവനെ ഊക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ അവനെ കൊടുക്കാൻ പറ്റുമോ, അതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ അവന് വീട്ടിൻ്റെ പുറത്തുനിന്ന് ഗേറ്റ് എടുത്ത് വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല, വല്ലാത്തൊരു അവസ്ഥ തന്നെ. ഏതായാലും ഏതായാലും ന്യൂസുകാർ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടടേ, നമുക്കൊന്ന് കണ്ടു നോക്കാം. ആലപ്പുഴയിൽ CPM ജില്ലാ പഞ്ചായത്ത് അംഗം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥി സഞ്ജു ടെക്കി. റോഡ് നിയമലംഘനത്തിന് ശിക്ഷിക്കപ്പെട്ട ആളാണ് സഞ്ജു ടെക്കി. സഞ്ജു ടെക്കിക്കെതിരെ കോടതിയിൽ കേസും നടക്കുന്നുണ്ട്. മണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് കുട്ടികളുടെ മാഗസിൻ പ്രകാശനം. പാർട്ടി പരിപാടിയല്ല, ഔദ്യോഗിക പരിപാടിയാണ്, സർക്കാർ സ്കൂളാണ്. സർക്കാർ സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം നേരിട്ട് നടത്തുന്ന പരിപാടിയാണ്. അതിലേക്കാണ് സഞ്ജു ടെക്കിയെ ക്ഷണിച്ചിരിക്കുന്നത്. സഞ്ജു ടെക്കിയെ ക്ഷണിക്കുന്നത് കൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരാളെ ആ പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ എന്താണ് അയാളുടെ യോഗ്യതയെന്നും, കുട്ടികളാണ്, കുഞ്ഞുങ്ങൾക്ക് അയാൾ എന്ത് സന്ദേശമാണ് കൊടുക്കുക എന്നുള്ളൊരു സാമാന്യ ബോധം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം സഞ്ജു ടെക്കി അത്ര വലിയ മറ്റേ കൊലപാതകയോ തീവ്രവാദിയോ ഒന്നും അല്ല ആണെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലടക്കം നിലവിലുള്ളൊരു വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും ഒരു കുഞ്ഞുങ്ങളും ചെയ്യാൻ പാടില്ലാത്ത നിരവധി നിയമലംഘനങ്ങൾ നടത്തിയ ഒരാൾ എന്ത് സന്ദേശമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ട കാര്യം. അയാൾ ഒരു സോഷ്യൽ മറ്റേ സമൂഹ മാധ്യമങ്ങളുടെ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പണം എങ്ങനെ സമ്പാദിക്കാമെന്ന്, അല്ലെങ്കിൽ അതിൽ വിജയിച്ച ഒരു യുവാവാണ് അയാൾ, അതിൽ നിന്ന് ധാരാളം പണം. പക്ഷേ നിരവധി, അതായത് വളരെ അടുത്ത കാലത്ത് തന്നെ ഒട്ടേറെ നിയമവിരുദ്ധമായ നിലവിൽ രാജ്യത്തുള്ള മോട്ടോർ വാഹന നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ ചൂടാറുമ്പും ഇപ്പോഴും മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി സഞ്ജു ടെക്കിക്കെതിരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോടതി പോലും, ഹൈക്കോടതി അടക്കം ഇത്തരത്തിൽ നല്ല സന്ദേശം കിട്ടാൻ വേണ്ടി ഇത്തരത്തിലൊരു അതിഥിയെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. സഞ്ജു ടെക്കി ഒരു ക്രിമിനൽ ആണ് എന്നൊരു അഭിപ്രായമൊന്നും നമുക്കില്ല. പക്ഷേ നിയമലംഘകനാണ്, തുടർച്ചയായി റോഡ് നിയമങ്ങൾ ലംഘിച്ചതിനെ പിടിക്കപ്പെടുകയും അത് ആവർത്തിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ കുട്ടികളുടെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമ്പോൾ അതിന് എന്ത് വിശദീകരണമാണ് ഇപ്പോൾ CPM അടക്കം നൽകുന്നത്? അനൂപ, ഇത് ഏറ്റവും കൗതുകകരമായ കാര്യം, കുട്ടികളുടെ പരിപാടിയിലാണ് ഒരു നിയമലംഘകനായിട്ടുള്ള ഒരാളെ ഈ പരിപാടി മുഖ്യാതിഥിയായിട്ട് CPM ജില്ലാ പഞ്ചായത്ത് അംഗം തന്നെ നേർന്നുള്ള പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതാണ്. അപ്പൊ ഇവര് തന്നെ ഇതിലൊരു 100 വട്ടം പറയുന്നുണ്ട്, സഞ്ജു ടെക്കി ഒരു വലിയ ക്രിമിനൽ അല്ല, ഒരു കൊലപാതകിയോ അല്ലെങ്കിൽ ഒരു പീഡകനോ അല്ലെങ്കിൽ ഒരു തീവ്രവാദിയോ ഒന്നും അല്ല സഞ്ജു ടെക്കി എന്ന് ഇവര് തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവനെ പറ്റിയിട്ടൊന്ന് വീഡിയോ ചെയ്യണം, വ്യൂവർഷിപ്പ് അതാണല്ലോ. സഞ്ജു ടെക്കി എന്ന പേര് കാണുമ്പോൾ തന്നെ ആ സഞ്ജു ടെക്കിക്ക് അടുത്ത് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, കണ്ടു നോക്കാമടേ എന്തോന്നടേ ഈ അവസ്ഥയാണ്. ഇതൊക്കെ പുള്ളിക്കാരനെ എത്രത്തോളം ഇവിടെ എല്ലാവരും കൂടിയിട്ട് ലോ ലെവലിലേക്ക് താത്താൻ നോക്കിയിട്ടുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഒരു കാറിൽ സ്വിമ്മിംഗ് പൂള് കെട്ടി കുളിച്ചു, അത് ഞാനും അംഗീകരിക്കുന്നില്ല, തെറ്റ് തന്നെയാണ്, തെറ്റ് തെറ്റ് തന്നെ എന്ന് പറയണം. സഞ്ജു ടെക്കി ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ അതിനുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ഒരു വണ്ടിപ്രാന്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ, ആജീവനാന്ത കാലം മുഴുവൻ അവൻ്റെ ലൈസൻസ് റദ്ദാക്കുക. വീടിൻ്റെ മുറ്റത്ത് തേടി 4-5 വണ്ടികൾ ഇരിക്കുന്നു, കസാലയിൽ ഇരുന്ന വണ്ടികളെ നോക്കി ഇരിക്കല്ലാതെ വേറെ എന്തിനു കൊള്ളാം, അതിനും വലിയ ശിക്ഷ വേറെ ഉണ്ടോ? അപ്പോൾ അതാണ് ഇപ്പോൾ സഞ്ജു ടെക്കിയുടെ അവസ്ഥ. ഇപ്പോൾ ഇതും പോരാഞ്ഞിട്ട് ഒരു സ്കൂളിലേക്ക് ഒരു മാഗസിൻ പ്രദർശനത്തിന് പോയതാണ് ഏറ്റവും വലിയ തെറ്റ്.
ഒരു കൊടും കുറ്റവാളി, ഒരു കൊടും ക്രിമിനലാണ് അങ്ങോട്ട് കുട്ടികളുടെ മുന്നിലേക്ക് ചെന്നിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എത്ര എത്ര രാഷ്ട്രീയ പ്രവർത്തകർ ഇങ്ങനെ ഓരോ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പല ഇനാഗ്രേഷൻ പരിപാടികൾക്ക് വരുന്നുണ്ട്. ഇവരുടെയൊക്കെ ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാകും ഇവർക്ക് എത്ര കേസ് ഉണ്ട്, ഇവരുടെ പാസ്റ്റ് എന്തായിരുന്നു എന്നൊക്കെ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, സഞ്ജു ഡക്കിയെ ഇങ്ങനെ സ്കൂളിലേക്ക് കയറ്റുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, നിങ്ങൾ കമൻറ്റ് ബോക്സ് അടിച്ച് നിരത്തി പൊട്ടിച്ചാലും വേണ്ടില്ല. എനിക്ക് പറയാനുള്ളത് സഞ്ജു ഡക്കി സ്കൂളിലേക്ക് കയറുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ്. വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കുളിച്ചതും അതുപോലെ തന്നെ ഇങ്ങനെ സെൽഫി എടുത്ത് വാഹനം ഓടിക്കുന്നതും തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനുള്ള ശിക്ഷ, അതുപരമായിട്ടുള്ള ശിക്ഷ, വാഹനപരമായിട്ടുള്ള ശിക്ഷ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്ത് തെറ്റാണോ ചെയ്തത് അതിനുള്ള കൃത്യമായിട്ടുള്ള ശിക്ഷ, എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തോന്നാലും നോക്ക്, വരുമാനം വരെ നിലക്കുന്ന രീതിയിലായിട്ടുണ്ട് കാര്യങ്ങൾ. എത്രയോ വീഡിയോസ് ഡിലേറ്റ് ആക്കി കളഞ്ഞ് അല്ലേ. ഇനി അദ്ദേഹത്തിൻ്റെ കണ്ടന്റുകൾ എന്ന് പറയുന്നത് വാഹനം ഓടിക്കുന്നതും വാഹനപരമായിട്ടുള്ള കണ്ടന്റുകളാണ്. ലൈസൻസ് ഇല്ലാതെ എന്ത് വാഹനപരമായിട്ടുള്ള കണ്ടന്റ്? ചുരുക്കത്തിൽ പറഞ്ഞാൽ വരുമാനവും നിന്ന് പോയൊരവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം സ്കൂളിൽ കയറുന്നതുകൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ടും അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം ഇതുക്കും വലുത് ചെയ്ത എത്രയോ ആളുകൾ ഇതുപോലെയുള്ള ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആണോടെ ഈ ഒരു വണ്ടിക്കകത്ത് ഇച്ചിരി വെള്ളം കെട്ടി അതിൽ കുളിച്ച ഇവന് എന്തോന്ന്? അപ്പോൾ ഏതായാലും ഇതുമായി സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന്, വെല്ലപ്പെട്ട അഭിപ്രായം നിങ്ങളൊന്ന് പറയുക, ഗായ്സേ ഒന്ന് കേൾക്കാനാണ്.